മലപ്പുറത്ത് ഓൺലൈൻ ക്ലാസിന്റെ മറവിൽ അധ്യാപകൻ എന്ന വ്യാജേന വിദ്യാർത്ഥികളെ വിളിച്ച് അശ്ലീല സംഭാഷണം നടത്തിയ പ്രവാസിയായ യുവാവ് അറസ്റ്റിൽ. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പുലാമന്തൂൾ സ്വദേശി അബ്ദുൾ മനാഫിനെയാണ് ചങ്ങരംകുളം പോലീസ് പിടികൂടിയത്. ഒരു വർഷം മുൻപാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. മലപ്പുറം ചങ്ങരംകുളം സ്റ്റേഷൻ പരിധിയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വീട്ടിൽ വിളിച്ച് കുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന കുട്ടിക്ക് പ്രത്യേകം ക്ലാസ് എടുക്കാനാണെന്നും പറഞ്ഞാണ് രക്ഷിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അടച്ചിട്ട മുറിയിൽ കയറാൻ ആവശ്യപ്പെട്ടതിനു ശേഷം പ്രതി കുട്ടിയോട് അശ്ലീലമായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടി മാതാവിനോട് വിവരം പറഞ്ഞു. മാതാപിതാക്കൾ സ്കൂളുമായി ബന്ധപ്പെട്ടതോടെയാണ് സ്കൂളിലെ അധ്യാപകർ അത്തരത്തിൽ ക്ലാസ് എടുക്കുന്നില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് സ്കൂൾ അധികൃതരും കുട്ടിയുടെ മാതാപിതാക്കളും ചങ്ങരംകുളം പോലീസിന് പരാതി നൽകുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് വിദ്യാർത്ഥിയെ വിളിച്ചതെന്ന് കണ്ടെത്തി. വിദേശത്തുള്ള പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ അവിടെ നിന്ന് തന്നെ ചങ്ങരംകുളം പോലീസ് പിടികൂടി. പ്രതിക്കെതിരെ പാലക്കാട് ജില്ലയിലും സമാനമായ രീതിയിൽ കേസുണ്ട്. പ്രതിയെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 LLB പരീക്ഷയിൽ കോപ്പിയടിച്ച സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ നടപടി. തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിലെ ഇൻസ്പെക്ടർ ആദർശിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കോപ്പിയടി സ്ഥിരീകരിച്ച് പരീക്ഷാ സ്ക്വാഡ് DGP നൽകിയ റിപ്പോർട്ടടക്കം പരിശോധിച്ച ശേഷമാണ് നടപടിയെടുത്തത്. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ സായാഹ്ന ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു പോലീസ് ട്രെയിനിംഗ് കോളേജ് ഇൻസ്പെക്ടർ RS ആദർശ്. പബ്ലിക് ഇന്റർനാഷണൽ വിഷയത്തിലെ പരീക്ഷയ്ക്കിടെയാണ് കോപ്പിയടിച്ചത്. പരീക്ഷയ്ക്കിടെ ബുക്ക് ഉപയോഗിച്ച ആദർശ് കോപ്പിയടിച്ചത് സർവകലാശാല പരീക്ഷാ സ്കോഡ് പിടികൂടുകയായിരുന്നു. പിന്നാലെ സർവകലാശാല പരീക്ഷാ സ്കോഡും പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പളും കോപ്പിയടി സ്ഥിരീകരിച്ച് DGP റിപ്പോർട്ട് നൽകി. വകുപ്പുതല അന്വേഷണത്തെ തുടർന്നാണ് ട്രെയിനിംഗ് കോളേജ് ADGP ബൽറാം കുമാർ ഉപാധ്യായ സർക്കിൾ ഇൻസ്പെക്ടർ ആദർശിനെ സസ്പെൻഡ് ചെയ്തത്. ആദർശിന്റെ നടപടി ട്രെയിനിംഗ് കോളേജിന്റെയും പോലീസ് സേനയുടെയും സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയതായും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.